സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിലെല്ലാം നാം ആവർത്തിച്ച് ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യമുണ്ട്, നാം ദൈവത്തിന്റെ അവകാശവും ഇൻഹെറിറ്റൻസ്, ദൈവം നമ്മുടെ അവകാശവുമാണ് എന്ന്. നാം നീതിയിലും വിശുദ്ധിയിലും പുലരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ അവകാശത്തിന്റെ ഉറപ്പാണ്. അവകാശം, ക്ലേറോനോമിയ എന്ന പദത്തിന് പൈതൃക സമ്പത്ത് എന്നാണ് സാധാരണ അർത്ഥമെങ്കിലും ക്രിസ്തീയ ധാരണയിൽ അതിന് വിശേഷപ്പെട്ട അർത്ഥതലമുണ്ട്. രക്ഷയെ സൂചിപ്പിക്കുന്ന പദമാണത്. നാം രക്ഷിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറിയിരിക്കുന്നു. സുൻ ക്ലേറോനോമോസ്, ഇതാണ് വേദസാക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് സുവിശേഷത്തിൽ തന്റെ സഹോദരനുമായി തന്റെ പൈതൃക സമ്പത്ത് ക്ലേറോനോമിയ വീതിക്കാനായി ഒരുവൻ നാഥന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടു വരുമ്പോൾ നാഥൻ പകരം ഒരു ഉപമയാണ് പറഞ്ഞു വെക്കുന്നത്. ലൂക്ക 12:13-21 വരെ. ഭൗമിക താല്പര്യങ്ങളിൽ മുറുകിയും മുഴുകിയും കഴിഞ്ഞു വരുന്നവർ പരിശുദ്ധാത്മാവ് പകരുന്ന യഥാർത്ഥമായ പൈതൃക സമ്പത്ത് എന്തെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഇതൊരു അപകടം നിറഞ്ഞ വിഡ്ഢിത്തമാണെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ് ഇവിടെ. തന്റെ അടുത്ത് ഈ ആവശ്യവുമായി വരുന്ന മനുഷ്യനെ നാഥൻ ശകാരിക്കുന്നില്ല. പകരം ധാരാളം വിളസമൃദ്ധി ലഭിച്ച ഒരു ധനികന്റെ ഉപമയിലൂടെ നാഥൻ അവനോട് സംസാരിക്കുകയാണ്. ആ കഥയുടെ അന്ത്യം എന്തെന്ന് നാഥൻ പറഞ്ഞു നിർത്തുന്നില്ല. ഒരു ചോദ്യമാണ് പകരം വയ്ക്കുന്നത്. ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്താൽ എന്നൊരു ചോദ്യം. ബാക്കി കേൾക്കുന്നവൻ പൂരിപ്പിക്കേണ്ട ഒരു ജീവിതഖണ്ഡമാണ്. നാഥൻ ഇങ്ങനെ ഒരു കളം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. ആ കളം എഴുതി തീർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല, പോകാൻ പറ്റില്ല എന്നല്ല. വേണമെങ്കിൽ കണ്ണടച്ച് കാതടച്ച് നമുക്ക് ഓടിപ്പാഞ്ഞു പോകാം, പക്ഷേ അതൊരു മരണപ്പാച്ചിലായി മാറുമെന്ന് മാത്രം. അങ്ങനെ ഈ ദൈവികാർത്ഥം നിറയേണ്ട ഒരു വിടവാണിത്. പക്ഷേ ആ വിടവിൽ മനുഷ്യൻ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിറയ്ക്കാൻ ശ്രമിക്കുന്നത്. മെറ്റീരിയൽസ്, ധനവും മാനുഷിക നേട്ടങ്ങളും, ദൈവത്തെ കൂടാതെ മനുഷ്യൻ പണിതുയർത്തുന്ന മൂല്യവ്യവസ്ഥകളെല്ലാം. അതുകൊണ്ട് തന്നെ ധനവാനെ ദൈവം അഭിസംബോധന ചെയ്യുന്നത് വിഡ്ഢി എന്നാണ്. വിഡ്ഢി, അഫ്രോൺ. സങ്കീർത്തനം 14:1 ഈ സന്ദർഭത്തിൽ ഇതിനോട് ചേർത്ത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്, ദൈവനിഷേധിയായ വിഡ്ഢിയുടെ കാര്യം. ഇവിടെ ഈ ധനവാൻ പ്രായോഗിക തലത്തിൽ നിരീശ്വരനാണ്. തനിക്ക് ലഭിച്ച സമ്പത്തൊക്കെയും ദൈവദാനമാണെന്ന് മറക്കുമ്പോൾ അവൻ ദൈവത്തെ തന്നെയാണ് മറക്കുന്നത്. കേവലം മാനുഷികമായ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു അവൻ. ഏറ്റവും കുറഞ്ഞത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിറയെ അനിശ്ചിതത്വമാണെന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെല്ലായ്പ്പോഴും അനിവാര്യമാണെന്നും അവൻ ചിന്തിക്കേണ്ടിയിരുന്നു. എന്നാൽ അവനത് ചിന്തിച്ചില്ല. സങ്കീർത്തനം 14:1 മാത്രമല്ല വിഡ്ഢി എന്ന പ്രയോഗമുള്ളത്. ലൂക്ക 11:40 തന്നെ ഇതിനു മുൻപ് ഈ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. ദൈവഹിതത്തെ മാനിക്കാതെ ദൈവഹൃദയത്തെ തേടാതെ പോകുന്ന നമ്മുടെ അവസ്ഥകളെ കുറിക്കാൻ. പൊതുവെ പറഞ്ഞാൽ പഴയ നിയമത്തിൽ വിഡ്ഢി എന്ന വാക്കിന്റെ നാനാവിധമായ അർത്ഥതലങ്ങളെ ക്രോഡീകരിച്ചാൽ സാധ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവകാശങ്ങളും നൽകിയിട്ടും ഫലമണിയാൻ ശ്രമിക്കാത്ത ജീവിത രീതികളെക്കുറിച്ചാണ് ഈ പരാമർശം. അൺപ്രൊഡക്റ്റീവ്. ഭാവിയുടെ അനിശ്ചിതത്വങ്ങൾ കൂടിയാകുമ്പോൾ അതൊരു വിഫലമായ ഭാവിയായി മാറും. അൺപ്രൊഡക്റ്റീവ് ഫ്യൂച്ചർ. ഈ താളത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മരണം അങ്ങനെ അവസാന വാക്കായി മാറും. ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് അത് നമ്മെ നയിക്കില്ല. മരണം എല്ലാം അവസാനിപ്പിച്ചു കളയും. ധനവാന് സംഭവിക്കുന്നത് അതാണ്. അവന്റെ ഇന്നുകളിൽ, നൗ ടുഡേ, കൃതജ്ഞതയോടെ ജീവിക്കാൻ അവൻ ഭയപ്പെടുന്നു, മറന്നുപോകുന്നു. എല്ലാം നാളേക്കായി കണക്കുകൂട്ടി വയ്ക്കുകയാണ്. പക്ഷേ നാളെ വിഫലമായി പോകും. ഇന്നുകളില്ലാതെ നാളെയില്ല. ഗ്രീക്ക് ചിന്തകനായ എപ്പിക്യൂറസ് പറഞ്ഞതായി സെനേക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഡ്ഢിയുടെ ജീവിതം എന്നത് നന്ദിഹീനമാണ്, ഭയം നിറഞ്ഞതും, അതിന്റെ ഗതി മുഴുവൻ നാളെയിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്ന്. ഒരിക്കലും തൃപ്തി വരാത്ത വിധം, ഇൻസേഷ്യബിലിറ്റി ദാറ്റ് പ്രിവെന്റ്സ് കണ്ടെന്റ്മെന്റ്, അത് നാളെയിൽ നിന്ന് അടുത്ത നാളെയിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 100 കൃതജ്ഞതാ നിർഭരമായ ഒരു ഗീതമായി കടന്നു വരുന്നത്. 93-100 വരെയുള്ള സങ്കീർത്തനങ്ങൾ കർത്താവിന്റെ രാജ്യത്വത്തെ പ്രകീർത്തിക്കുന്നതാണ്. അതിന്റെ ക്ലൈമാക്സ് ആണ് ഇന്ന് സങ്കീർത്തനം 100. അതിന്റെ ഉള്ളിൽ തന്നെ സങ്കീർത്തനം 95 നിരവധി അലയടികൾ സങ്കീർത്തനം 100 കടമെടുക്കുന്നുണ്ട്. ഈ സങ്കീർത്തനം 95 നാം തൊട്ടുമുൻപേ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ദൈവസ്വരം കേട്ട് ഹൃദയം കഠിനമാക്കരുത് എന്ന അർത്ഥത്തിൽ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. എന്തിനാണ് നാം ദൈവത്തിന് നന്ദി പറയേണ്ടത്? കാരണം ദൈവം നമ്മെ അവിടുത്തെ ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നാം ദൈവത്തിന്റെ അവകാശമായി മാറിയിരിക്കുന്നു. അവിടുന്ന് നല്ലവനാണ്, തോഫ്. അവിടുന്ന് നല്ലവനാണെന്ന് മാത്രമല്ല, സൃഷ്ടിയും ദൈവം നല്ലതായി ചമച്ചിരിക്കുന്നു. എല്ലാം സൃഷ്ടിച്ച് ഒരുക്കി വെച്ചതിനു ശേഷം അവൻ അവയെ നോക്കി പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു, തോഫ്. സൃഷ്ടിയിൽ ദൈവം മനുഷ്യനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന നന്മകളിലേക്കും കൃപാദാനങ്ങളിലേക്കും ഇവിടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുകയാണ്. അല്ലാതെ ധനികൻ വിചാരിച്ചതുപോലെ
ഇതൊന്നും തൻ്റെ സമ്പാദ്യങ്ങളോ നേട്ടങ്ങളോ അല്ല. ദൈവികദാനമല്ലാത്ത ഒരു തരി പോലും ഈ ഉലകത്തിലില്ല എന്ന് ശ്രീഹ എഫേസ്യർ 2:1-10 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മയായ പ്രവൃത്തികളെക്കുറിച്ച്, ഗുഡ് വർക്സ്, ഈ ജീവവഴിയിൽ കൃപാധാരയിൽ നടന്നുകൊണ്ട് നാം മുന്നേറുകയാണ്. നിരന്തരമായ ജീവിത പരിവർത്തനത്തെ കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു വാക്കാണ് നടന്നേറുക എന്നത്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ, തോവ്, ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. മരണക്കയത്തിൽ നിന്ന് ദൈവം നമ്മെ ജീവനിലേക്കും ഉയർപ്പിലേക്കും വഴി ചേർക്കുന്നതിൻ്റെ ഓർമ്മയാണിത്. ശ്രീഹ തടവറയിൽ കിടന്നെഴുതിയ ലേഖനമാണ് എഫേസ്യർക്കുള്ളത്. ഇപ്രകാരം ശ്രീഹായെ പോലെ തടവിലാക്കപ്പെടാനും ചങ്ങലക്കിടാനും ഭാഗ്യം ലഭിച്ചതിൽ ആനന്ദിക്കുന്ന ഒരു വിശുദ്ധന്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ആദിമസഭാപിതാവും അന്ത്യോക്യയിലെ മിത്രാനുമായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്, ഉഗ്രപ്രതാപിയായ റോമൻ ചക്രവർത്തി ട്രാജന്റെ മുൻപിൽ അദ്ദേഹം ഈ ആനന്ദം പ്രഖ്യാപിക്കുന്നുണ്ട്. ക്രൂശിതനെ അപമാനിച്ച ചക്രവർത്തിയെ നോക്കി അദ്ദേഹം പറയുന്നു, ആ ക്രൂശിതനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, കാരണം അവൻ നമ്മോടുകൂടെ വസിക്കുന്നു, നമ്മോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 6:16. നേരത്തെ നാം പറഞ്ഞുതോർത്താൽ നാം നടക്കുന്ന ആ ജീവ വഴി അത് ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല, ക്രിസ്തു നമ്മിലൂടെയും നടക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും മതി വരാത്ത പാരസ്പര്യത്തിന്റെ ചിത്രമാണിത്, ക്രിസ്തുവും നമ്മളും തമ്മിൽ. തന്നെ നികൃഷ്ടൻ എന്ന് വിളിച്ച ട്രാജനെ നോക്കി ഇഗ്നേഷ്യസ് പറയുന്നു, ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ്, തെയോഫോറസ്, നികൃഷ്ടനല്ല എന്ന്. പുരാതന ഗ്രീക്ക് മതങ്ങളിൽ തെയോഫോറസ് എന്നാൽ ദേവതകളുടെ സാന്നിധ്യം ഉണർത്തുന്ന ഒരു അടയാളമോ ആചാരമോ ആണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്രകാരം തന്നെ തന്നെ ഏകദൈവത്തിൻ്റെ ഒരു കൂദാശ അടയാളമായിട്ടാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ കുറിയായിട്ടാണ് ഇഗ്നേഷ്യസ് കാണുന്നത്. ഇന്ന് സങ്കീർത്തനം പറഞ്ഞതുപോലെ, ദൈവം ഒന്നേയുള്ളൂ, ദൈവം അവൻ മാത്രമേയുള്ളൂ. അങ്ങനെ മറ്റുള്ളവർക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശവും ശക്തിയും മാതൃകയും ഒക്കെയായി ഇഗ്നേഷ്യസ് നിലകൊള്ളുകയാണ്. തൻ്റെ ക്ലേശങ്ങളെ താൻ കടന്നുവന്ന സഭകളുടെ സമൂഹങ്ങളുടെ ഒരുമയ്ക്കും അനുരഞ്ജനത്തിനും മുതൽക്കൂട്ടാക്കി അദ്ദേഹം മാറ്റുന്നു. ഒരു ദൈവം, ഒരു ജനം, അവിടുത്തെ അവകാശം, അവിടുന്ന് മേയ്ക്കുന്ന അജഗണം എന്ന തരത്തിൽ. ഇന്ന് സങ്കീർത്തനം 100 പ്രഖ്യാപിച്ചതുപോലെ ഒരു സാർവലൗകികമായ സ്നേഹവും ഒരുമയും അത് സാധ്യമാക്കുന്ന ക്രിസ്തുവിന്റെ അടയാളമായി മാറുകയാണ് നാം ഓരോരുത്തരും തെയോഫോറോസ്, ദൈവസംവാഹകരാകുമ്പോൾ. വിഡ്ഢിയായ ആ ധനികൻ തനിക്ക് ലഭിച്ച സമൃദ്ധമായ ഗോതമ്പിന്റെ വിളവിനെ പത്തായപ്പുരകളിൽ കെട്ടിപ്പൂട്ടി വെക്കാൻ ആഗ്രഹിച്ചപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് തന്നെ തന്നെ ഗോതമ്പ് മണി പോലെ പൊടിയാനാണ് വിട്ടുകൊടുക്കുന്നത്. അതാണ് അവൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. തന്റെ ആസന്നമായ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, സിംഹങ്ങളുടെ പല്ലിനിടയിൽപ്പെട്ട് ഞാൻ ഗോതമ്പ് മണി പൊടിയുന്നത് പോലെ പൊടിയണം, വിശിഷ്ടമായ കുർബാനയപ്പമായി മാറാൻ. Thank you.